കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. അപകട കെണിയൊരുക്കി ചേലക്കര ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിലേക്കുള്ള പ്രവേശന കവാടം. മാർക്കറ്റിലേക്ക് കയറുന്നയിടത്തെ കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞതാണ് നിരവധി അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റിലൂടെ മാർക്കറ്റിലേക്ക് വാഹനം കടത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ കച്ചവടത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിക്ക് കയറണ വഴിയാണ് ഇപ്പോൾ കാണുന്നത്. അതിപ്പോൾ ഒരു ബൈക്ക് പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. നിരവധി ബൈക്കുകളാണ് അവിടെ വീഴുന്നത്. അപ്പോൾ അത് എത്രയും വേഗം ഒന്ന് റെഡിയാക്കി തരാൻ പഞ്ചായത്ത് അധികൃതർ ഒരു മുൻകൈ എടുക്കാൻ ഞങ്ങൾ പറയാണ്. ഇതിൽ അനവധി തവണ നമ്മൾ പഞ്ചായത്തുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് മുൻകൈ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർ വന്നിട്ട് അത് ചെയ്യുക എന്നുള്ള ഒരു വാക്കാണ് പറഞ്ഞിട്ട് പോയത്. ഇതുവരെ പിന്നെ അതിനെക്കുറിച്ചിട്ടൊരു കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഒരു കച്ചവടക്കാർക്കും കച്ചവടമില്ല, വിഷുവാണ്. ഇപ്പോൾ ഒരാൾ പോലും ഇതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അവിടെ വീഴുന്നത്. സ്ത്രീകളായാലും സ്കൂട്ടിയിൽ വരുമ്പോൾ അവിടെ വീഴുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലേക്ക് എത്തുന്ന ആളുകൾ ഉള്ളിലേക്ക് വാഹനം കയറ്റാൻ സാധിക്കാതെ റോഡരികിൽ നിർത്തിയിടുന്നത് ഗതാഗത കുരുക്കുകൾക്കും ഇടയാക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് മുൻപിൽ പരാതിപ്പെട്ടിട്ട് മാസങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇതുവരെയും പരിഹാര നടപടികളൊന്നും തന്നെ കൈക്കൊണ്ടില്ല എന്നും അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണെന്നും പരാതികൾ ഉയരുന്നു. 6 മാസമായി ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് ഈ ഭാഗങ്ങളിലൊന്നും മാർക്കറ്റ് കയറുന്ന ഈ വഴി മുടക്കിയിട്ട് ഒരുപാട് കാലങ്ങളായി. എത്ര പേര് വീണു, എത്ര പേര് തലപൊട്ടി പോയിട്ട് എന്നുള്ള വിവരം ഞമ്മക്ക് മാത്രമേ അറിയുള്ളൂ. ഈ വഴി കൂടെ കയറുന്ന വണ്ടികൾക്കോ എന്തിനൊരു സൗകര്യം ഉണ്ടോ എന്ന് നോക്കി നോക്കുക, നമുക്ക് മനസ്സിലാവും. ഒരു സ്ലാബ് ഇട്ടാൽ മാത്രം പോരെ വേണ്ട, അത് കോൺക്രീറ്റ് ആയിട്ട് ഒന്ന് ക്ലിയർ ആകാൻ ഇത്ര നേരമായിട്ട് ഒരു പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലോ എന്തോ ഒരു കാര്യം നടന്നിട്ടില്ല. ഈ റോഡ് പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണെന്നല്ലാതെ ഇത്ര നേരം ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഒരു കാര്യം നടത്തിയിട്ടുമില്ല. ഇതിന് മീതെ ഇവിടെ എന്ന് പറയുന്നത് ഈ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്.